എന്നും രാത്രി എടുത്തിപ്പോ എഴുത്താറില്ലേ? അതിന് അങ്ങേരെന്നെ ഒന്ന് നോക്കിയാലല്ലേ. ഞാൻ പലപ്പോഴും ലൈറ്റ് ഓഫ് ചെയ്യണ്ട ചേട്ടാ, എനിക്ക് പേടിയാകുന്നു എന്ന് പറഞ്ഞാലും ഓൺ ചെയ്ത് എന്നെ ഇടും. അങ്ങനെയെങ്കിലും എന്നെ ഒന്ന് നോക്കട്ടെ എന്ന് വെച്ചിട്ടോ. എന്നിട്ട് ഉടൻ തന്നെ തോർത്തെടുത്തിട്ട് രണ്ട് കണ്ണും മൂടിക്കെട്ടി ഇരുട്ടാണെങ്കിൽ മാത്രമേ എനിക്ക് ഉറക്കം വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങും. അങ്ങനെയുള്ള ഏട്ടനെ എന്താ പറയാ? ഗൗരി, ഇതുവരെ റെഡി ആയില്ലേ? ആ, ഞാൻ ദാ വരുന്നു ചേച്ചി. വേഗം ഇറങ്ങണേ എടത്തി. ആ വാ ദുർഗെ. ഞാൻ നേരത്തെ റെഡിയായി ചേച്ചി. അവൾ എന്ത് ചെയ്തോണ്ടിരിക്കോ? മേക്കപ്പ് ചെയ്തോണ്ടിരിക്കോ ഏട്ടാ? വീട്ടിന്റെ മുന്നിൽ നിൽക്കാനായിട്ട് കോലം കെട്ടുമായിരിക്കുമല്ലേ. എന്താ പറഞ്ഞേ? ഞാൻ ദൃഷ്ടി ബൊമ്മയാണെന്നോ? വേറെ ഏട്ടാ. എന്നുവച്ചാ എന്നെ കാണാൻ ദൃഷ്ടി ബൊമ്മ പോലെയാണോ ഇരിക്കുന്നത്? വീട്ടിന് മുന്നിൽ ഇങ്ങനെ പല്ലും കാണിച്ച് വരുന്നവരെയും പോകുന്നവരെയും വായി നോക്കിയാണോ ഞാൻ ഇരിക്കുന്നത്? നീ ആരെയും നോക്കേണ്ട കാര്യമില്ല, നിന്നെ എല്ലാവരും നോക്കിക്കോളും. ഒരുങ്ങി നിൽക്കുന്നത് കണ്ടപ്പോ കോലം പോലെ എനിക്ക് തോന്നുന്നു. എന്നെ കാണാൻ അങ്ങനെയാണോ? നിങ്ങളുടെ അനിയത്തിമാരെല്ലാം ഞാൻ സുന്ദരിയായിരിക്കുന്നു എന്ന് ഇപ്പൊ പൂഴ്ത്തി പറഞ്ഞേയുള്ളൂ, എന്നിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നേ? സൗന്ദര്യോ അത് നിനക്കൊണ്ട? എന്താ ഏട്ടാ പാവം, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? പാവം എന്ന് പറഞ്ഞ ഒരവസരവും കൊടുക്കല്ലേ മക്കളെ, ഇവർക്ക് തലയിലോട്ട് കയറിയാലേ ഇറക്കാൻ ഭയങ്കര പാടാ. അല്ല, ഈ മേക്കപ്പിന്റെ വല്ല ആവശ്യമുണ്ടോ? ഹോട്ടലിൽ പാത്രം കഴുകാനുള്ള ജോലിക്കായിട്ടാ പോകുന്നത്. ഹലോ മിസ്റ്റർ, കൂടിപ്പോയാ ഒരു 3 ദിവസം ഞാൻ അവിടെ നിൽക്കേണ്ടി വരും. അത് കഴിയുമ്പോ എന്റെ എക്സാം റിസൾട്ട് വരും. ഞാൻ പോലീസ് ഓഫീസർ ആവുമെന്നുള്ളത് ഉറപ്പ്. ഞാനങ്ങനെ റോഡിലൂടെ നടന്ന് പോകുമ്പോ തന്നെ എല്ലാവരും സല്യൂട്ട് അടിക്കും. മനസ്സിലായോ? കല്ലുകൊണ്ട് തലക്കടിക്കാതിരുന്ന വലിയ ഭാഗ്യം. എന്തിനാ കല്ലെടുത്തെറിയുന്നേ? സ്വപ്നം കണ്ടു കണ്ടത് നടക്കാതിരിക്കുമ്പോ നീ വട്ട് പിടിച്ച് റോഡിലൂടെ നടക്കുമ്പോ പിന്നെ ആൾക്കാർ എന്ത് ചെയ്യുന്നു? എന്താ ഇത്? നിങ്ങളുടെ ഏട്ടന് എന്റെ ടാലന്റിൽ ഒരു കോൺഫിഡൻസും ഇല്ലേ? അതൊക്കെയുണ്ട്. ആദ്യം വാ, നമുക്ക് ഇറങ്ങാം. എനിക്ക് സ്കൂളിൽ പോകാനുള്ള ടൈമായി. ഞാൻ ജയിക്കില്ലാന്ന് ഇത്ര ഉറപ്പിച്ച് എങ്ങനെയാ പറയുന്നേ? നീ ഏത് സാഹചര്യത്തിലാ പോയി പരീക്ഷ എഴുതിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിനക്കും അറിയാലോ അല്ലേ? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവും. റിസൾട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോ ചേട്ടൻ തന്നെ എന്റെ തോളത്ത് തട്ടി എന്നെ പ്രശംസിക്കും, അല്ലെങ്കിൽ ഞാൻ എന്റെ പേര് മാറ്റും. ഇതൊക്കെ ഒരുപാട് തവണ ഞാൻ കേട്ടിട്ടുള്ളതാ. നീ വാ, നിങ്ങൾ വാ മക്കളെ. ശരി ഏട്ടാ. എന്താ ശ്രീദേവി, നിന്റെ ഭർത്താവ് താഴെ വീഴാൻ പോയപ്പോ അവനെ പോയി പിടിക്കുന്നതിന് പകരം മാറി നിന്ന് ചിരിക്കുന്നു? നിങ്ങളുടെ മകൻ ഇങ്ങനെ കണ്ണാടി വെച്ച് നിൽക്കുന്ന കാണുമ്പോ മഴയത്ത് വീടിനുള്ളിൽ കൊടയും പിടിച്ച് നിൽക്കുന്ന പോലെയുണ്ട്. ഞാൻ കാറ്റ് വാക്ക് ചെയ്തൊന്നുമല്ല, ഇന്നലെ കണ്ണിൽ വീണ മുളവ് പൊടി ഇപ്പോഴും നീറിക്കൊണ്ടിരിക്കുക. എന്റെ അവസ്ഥ ഇതാണെങ്കിൽ ആ കോൺസ്റ്റബിളിന്റെ കാര്യം എന്തായിരിക്കും? അയ്യോ, ഇനി കുറഞ്ഞില്ലേ മോനെ? എന്ത് മുളകാണെന്ന് അറിയില്ലാമേ, കുറച്ചെന്റെ കണ്ണി വീണപ്പോ തന്നെ എന്റെ ജീവൻ പോയി. പാചകത്തിന് ഉപയോഗിക്കുന്ന മുളകല്ലടാ ഇത്, നിനക്ക് വേണ്ടി സ്പെഷ്യലായി കൊണ്ടുവന്നതാ. ആരായിരിക്കും അച്ഛാ, ആരായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത്? എനിക്കെന്തോ ആ ഗൗതമിനെ ആ സംശയം തോന്നുന്നത്. എന്റെ ഏട്ടൻ ഒളിച്ചിരുന്ന് ആരെയും ആക്രമിക്കില്ല, എന്തൊക്കെ ആയാലും നേരിട്ട് വന്നേ ചോദിക്കൂ. ആ, നിന്റെ ചേട്ടൻ ഗാന്ധീവം കയ്യിലുള്ള അർജുനല്ലേ? എന്റെ മകനെ കർണനാണെന്ന് കരുതി അവനെ കണ്ണു കാണാൻ പറ്റാത്തവനാക്കാനായിട്ട്. ഗൗതമിനെ പറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവൻ വിചാരിച്ച കണ്ണേരിയിക്കുകയല്ല ചെയ്യുന്നത്, ശത്രുവിനെ തന്നെ കാണാതാക്കിക്കളയും. ഗൗതമിനെ പുകഴ്ത്തി പറയുന്നുണ്ടല്ലോ, ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നില്ലേ, അത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്നോട് സഹതാപം തോന്നുന്നുണ്ടോ? ഇവർക്ക് അഹങ്കാരം കൂടിയിരിക്കാടാ. നീ ആ കണ്ണാടി മാറ്റ. വേണ്ട അച്ഛാ,
കണ്ണാടിയില്ലാതെ നോക്കുമ്പോ കണ്ണ് കുറച്ചുകൂടെ നീറുവാ. ഇവളുടെ അച്ഛൻ മൂക്കുമുട്ട കുടിക്കുന്നവനാ, എന്നിട്ടും ചെറിയ പിള്ളേരെ പോലെ മിടുക്കനായിട്ടല്ലേ ഇരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് അറിയില്ല. അമ്മാ, ഇനി എന്റെ അച്ഛനെ പറ്റി ഒരു വാക്ക് പോലും ഇണ്ടരുത്. അവളുടെ അമ്മയെ കുറിച്ചൊരു വാക്ക് പറഞ്ഞതിനെ നിങ്ങളുടെ അമ്മയ്ക്ക് ശ്രീദേവി ആരാണെന്ന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. നീ കത്തിയെടുത്തു അല്ലേ? എന്റെ അമ്മ പറഞ്ഞു, ഒരു പെണ്ണായി ജനിച്ചു കഴിഞ്ഞാൽ ഇത്രയെങ്കിലും ധൈര്യമില്ലെങ്കിൽ എങ്ങനെയാണെന്ന് ഞാൻ അമ്മയെ സമാധാനിപ്പിച്ചു. എന്ന് കരുതി എല്ലാ കാര്യത്തിലും നീ അഹങ്കാരം കാണിച്ചാൽ നീ വളരെ ബുദ്ധിമുട്ടും. നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാ എനിക്ക് തോന്നുന്നത്. എന്റെ റിവോൾവർ എവിടെയാ വെച്ച്? എന്താ എന്താ ചോദിച്ച്? എന്റെ സർവീസ് റിവോൾവർ കാണാനില്ലെന്ന്. ഞാൻ ഈ വീട്ടിലെ കാലുകുത്തിയെന്നല്ലാതെ ആരുടെയും പോക്കറ്റിലൊന്നും കൈവച്ചിട്ടില്ല, വെക്കാനും പോകുന്നില്ല. എന്ത് മറുപടിയാ? ഇവള് പറഞ്ഞത് ശരിയാ. നീ റിവോൾവർ എവിടെയോ കൊണ്ടേ കളഞ്ഞിട്ട് ശ്രീദേവിയോട് വന്ന് ചോദിച്ചാൽ എങ്ങനെയാ? ശ്രീദേവി, നീ വന്നേ മോളെ. ദേവാ, ഇതെല്ലാം കാണുമ്പോ ആ ഗൗതമിന്റെ പ്ലാനാണോ എന്ന് എനിക്ക് സംശയം. നോക്കാം, ഗൗതമിന്റെ പ്ലാനിങ്ങിനുള്ള തിരിച്ചടി എങ്ങനെ കൊടുക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇവരെ അന്വേഷിച്ച് പോകാന്ന് വിചാരിച്ചപ്പോ ഇവരെ എന്റെ അടുത്തേക്ക് വരുവാണല്ലോ. എന്തായാലും ഡീസലിൽ ആവിച്ചു. എന്താ വഴി തടസ്സപ്പെടുത്തി നിക്കുന്നേ? തടസ്സപ്പെടുത്താൻ വേണ്ടി തന്നെയാ. ഞങ്ങൾക്ക് പോകണം. ഇപ്പൊ ഒരിടത്തും പോണ്ട. ശിവാനി, നീ വണ്ടിയിൽ കയറ്, നമുക്ക് വണ്ടി പുറകോട്ടെടുത്ത് വേറെ ഏതെങ്കിലും വഴി കൂടെ പോവാം. നമ്മൾ മാറേണ്ട ആവശ്യമില്ല. മര്യാദക്ക് കാറെടുത്ത് മാറ്റിയാൽ അവന് കൊള്ളാം, ഇല്ലെങ്കിൽ അനാവശ്യമായി പരിക്കുകൾ പറ്റാൻ സാധ്യതയുണ്ട്. എന്റേത് എനിക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഞാൻ എന്തിനു തടുക്കണം? അങ്ങനെ നീ വിചാരിക്കുന്നത് തരാനായിട്ട് നിന്റെ വാലിക്കാരല്ല ഞങ്ങള്. നീ അർഹിക്കുന്നത് എന്താണോ അത് നിന്റെ അടുത്ത് വന്നു ചേരും. നിന്റെ അനിയത്തി ലക്ഷ്മിയെ പോലെയോ? വഴിക്ക് തടസ്സം ഉണ്ടാക്കാതെ മാറി നിൽക്കുന്നു. എന്റെ മനസ്സിൽ നിന്ന് ഞാൻ ഇറക്കി വിട്ട ആളെ പറ്റി പറഞ്ഞ് വെറുതെ സമയം കളയണ്ട. ദേവേട്ടാ, എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞങ്ങൾ നിങ്ങളുടെ വഴിയിൽ വന്നോ? ചെയ്തല്ലോ, വഴിയിലൂടെ മര്യാദക്ക് പോയിക്കൊണ്ടിരുന്ന എന്നെ അറ്റാക്ക് ചെയ്തു. നിങ്ങള് ടെൻഷനാവണ്ട, നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ആരോ എന്നെ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് എന്റെ കണ്ണില് മുളക് പൊടി എറിഞ്ഞു. എന്റെ സർവീസ് റിവോൾവറും കൊണ്ട് അവര് രക്ഷപ്പെട്ട് കളഞ്ഞു. ഇതെല്ലാം ചെയ്യിപ്പിച്ചത് നിങ്ങളുടെ ചേട്ടൻ ഗൗതമാണോന്ന് ഞാൻ സംശയം കൊണ്ട് ചോദിച്ചതാ. ഞങ്ങളുടെ ഏട്ടനല്ല. പിന്നെ എന്താ ശിവാനി, നമുക്കെന്തോ അറിയാവുന്നത് പോലെയാണല്ലോ നിന്റെ ഏട്ടൻ ചോദിക്കുന്നത്. മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എല്ലാം മഞ്ഞയായി മാത്രമേ കാണാൻ സാധിക്കൂ. കണ്ണിന് കണ്ണാടി, സ്റ്റൈലിന് വേണ്ടി അണിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ഇത് കുരുടന്മാർ വെച്ചതുപോലെയുണ്ട്. അതുകൊണ്ടാവും ആരെന്നറിയാതെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. എന്റെ കണ്ണ് നീറിക്കൊണ്ടിരിക്കുവാ. എനിക്ക് എന്റെ ദേഹം മൊത്തമാണ് എരിയുന്നത്. അതിന് നിന്നെ കൊല്ലാനായിട്ട് നിന്റെ ബുള്ളറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ ബുള്ളറ്റ് കൊണ്ട് ഒരൊറ്റ ഇടിയിടിച്ചാ മതി തന്നെ. അത്രയ്ക്ക് ധൈര്യശാലിയാണോ നീ?
അങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ റിവോൾവർ എടുത്തോണ്ട് നീ പോവില്ലായിരുന്നു. എവിടെയെങ്കിലൊക്കെ ഒളിച്ചിരുന്ന് നിന്റെ തോക്ക് കൊണ്ട് മറ്റുള്ളവരെ വെടിവെച്ചിട്ട് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് നിന്നെ പോലെ വലിയ ആളാവുന്നവനല്ല ഞാൻ. ഇനി എന്തൊക്കെ വന്നാലും നേർക്ക് നേരെ നിന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നോക്കുന്നവനാ ഞാൻ. നമുക്ക് പോവാം. ചേട്ടാ നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യും, ഇടിക്കുന്ന ഇടിയിൽ വണ്ടി പുറകെ പോകും, നമുക്ക് വഴിയും കിട്ടും. എന്താ ശിവാനി ഇത്, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ലക്ഷ്മി ഒരു മിനിറ്റ്. ലക്ഷ്മി സ്കൂളിൽ വെച്ച് സംസാരിക്കുന്ന വിചാരിച്ച് ക്ലാസ്സിൽ പിന്നെ ഭയങ്കര ബിസി ആയിരിക്കില്ലേ. പിന്നെ ബ്രേക്ക് ടൈമില് പേഴ്സണൽ വിഷയം സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്താന്ന് പറഞ്ഞോളൂ. എന്റെ അമ്മ അന്ന് പറഞ്ഞതൊന്നും നീ കാര്യമായിട്ട് എടുക്കരുത്. അവര് പറഞ്ഞതിലൊന്നും എനിക്ക് വിഷമമില്ല, പക്ഷെ എന്റെ ഏട്ടന് മനപ്രയാസം വന്നു, അതോർത്തിട്ടാ ഞാൻ വിഷമിക്കുന്നത്. ഏട്ടൻ സന്തോഷമായിട്ട് ഇരുന്നാ മാത്രേ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും സന്തോഷം ഉണ്ടാവൂ. തന്നോട് എത്ര തവണ സോറി പറയാനും ഞാൻ റെഡിയാണ് ലക്ഷ്മി. ഞാൻ എന്റെ ഒരു സന്തോഷത്തിനാണ് പണം തന്നത്, അല്ലാതെ തന്റെ ഏട്ടൻ ചോദിച്ചതല്ല. ആ കാര്യം നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് പറയണം. എന്റെ ഏട്ടനെ കുറ്റപ്പെടുത്തുന്നത് വരെ നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുകയാണോ? അവരെന്നോട് ഈ കാര്യമൊന്നും പറഞ്ഞില്ല, പറഞ്ഞിരുന്നെങ്കിൽ അത് അവിടെ വരെ ഒന്നും എത്തില്ലായിരുന്നു. ശരി വിട്ടേക്ക്, നടന്നതൊക്കെ നടന്നു കഴിഞ്ഞു ലക്ഷ്മി, നമുക്ക് ഇനി വേറൊരു മുഹൂർത്തം നോക്കാം. കർക്കിടകം കഴിയാൻ ഇനി ഒരാഴ്ചയുണ്ട്, അതിനുശേഷം മാത്രമേ നല്ല മുഹൂർത്തമൊക്കെ വരൂ. വാ, നിങ്ങള് രണ്ടുപേരിങ്ങനെ റോഡിൽ നിന്ന് സംസാരിക്കുന്നത് കാണാൻ എന്ത് രസാണെന്നറിയോ? ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് വിവരമില്ലെന്ന് ഞാൻ വിചാരിക്കില്ല, പക്ഷെ നാട്ടുകാരങ്ങനല്ലോ. നിന്ന് പോയ കല്യാണത്തിന് വീണ്ടും വീണ്ടും മുഹൂർത്തം കൊടുക്കുന്നു, നല്ല രസമുണ്ട്. ഞങ്ങളുടെ കല്യാണം മുടങ്ങിയിട്ടില്ല സാർ, ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതേ ഉള്ളൂ. ഞാനും അത് തന്നെയാ പറഞ്ഞു വരുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ നന്നായിട്ട് മുഹൂർത്തമൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ എന്നെ പോലെ ഒരാൾക്ക് ഒരു മുഹൂർത്തത്തിന്റെ ആവശ്യമില്ല കേട്ടോ സാർ. ഞങ്ങൾ മുഹൂർത്തം നോക്കിയതാ, ആ സമയത്താ സാറിന്റെ കല്യാണം നടന്നത്. ശശികുമാർ സാർ നിങ്ങൾ ഇപ്പൊ ചെല്ല. ഒരു മിനിറ്റ് നിക്കി ലക്ഷ്മിക്കുട്ടി, നിങ്ങളെ കണ്ടിട്ട്
കാറിൽ നിറങ്ങി ഞാൻ ഇവിടം വരെ വന്നിട്ട് ഒരു ഫോർമാലിറ്റിക്ക് എങ്ങനെ സംസാരിക്കണ്ടേ? എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യമാണെങ്കിൽ പറയാം. ഞാൻ ശശികുമാറിനോട് പറഞ്ഞോളാം. ആ പിന്നെ ശശി, ഈ തവണയും നല്ല മുഹൂർത്തം തന്നെ നോക്കാം. ചെലപ്പോ ഞാൻ താലി കെട്ടിയെന്നും വരാം. ആരേ? വേറെ ആരെയാ? എന്റെ ലക്ഷ്മിക്കുട്ടിയെ തന്നെയാ. എന്റെ അനിയത്തെ കല്യാണം കഴിച്ച ശേഷവും നിങ്ങൾ ഈ പറയുന്നത് ഒട്ടും ശരിയല്ല. ഞാൻ അറിഞ്ഞോണ്ട് കെട്ടിയതല്ലോ. നിന്റെ കഴുത്തിൽ കെട്ടണമെന്ന് കരുതി ഞാൻ എടുത്തു ചാടി. അറിയാതെ അവളുടെ കഴുത്തിൽ കെട്ടിപ്പോയതല്ലേ? എന്നും പറഞ്ഞ് ഞാൻ എന്റെ ജീവിതം അവസാനിപ്പിച്ചാൽ എങ്ങനെയാ? നിന്റെ കൂടെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ലക്ഷ്മി? നീ തന്നെ പറയൂ. സാർ, ഞങ്ങളുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞതാ. അല്ലാതെ കല്യാണം മുടങ്ങിയിട്ടില്ല. ഇനി അത് മാറ്റിവെക്കുകയില്ല. ഒരു നല്ല മുഹൂർത്തത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഉടനെ കല്യാണം കഴിക്കാൻ പോവാ. ഹേയ്, കൂൾ മാൻ, കൂൾ. ഞാനും അത് തന്നെയാ പറയുന്നത്. ഇവളുടെ അനിയത്തി ശ്രീദേവിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴും ഞാൻ അവളുടെ കൂടെ ഒന്ന് കിടന്നിട്ട് പോലുമില്ല. അങ്ങനെയുള്ളപ്പോ എനിക്ക് മറ്റൊരാൾ പോവാൻ കഴിച്ചൂടെ? ദൈവം ചെയ്ത് ഞങ്ങൾക്കൊരു തടസ്സമാവരുത്. നിങ്ങൾക്ക് ഞാനൊരു തടസ്സമാവില്ല. ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്നത് നിന്നെ കുറിച്ച് മാത്രം. നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇവളുടെ ചേട്ടനെങ്ങാനും അറിഞ്ഞാ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ. ഒരു തവണ മരിക്കാൻ പറ്റും, 10 തവണയൊന്നും മരിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ ഇങ്ങനൊരു സൗന്ദര്യ ധാമത്തിന് വേണ്ടി 10 തവണ മരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എങ്ങനെയാ പറയണ്ടേ? ആ ത്രില്ല് പറഞ്ഞറിയിക്കാൻ പോലും കഴിയില്ല. ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടി ഒരൊറ്റ ദിവസം കുടുംബം നടത്തിയിട്ട് അതിനുശേഷം അവള് വിധവയായാലും എനിക്കൊരു കുഴപ്പമില്ല. ഭാവി ഭാര്യ ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും വിടരുത്. വീട്ടിൽ കൊണ്ട് ആക്കിയാണ് വേണ്ടത്. ഞാൻ നിങ്ങളെ പോലെ അല്ല സാർ. താലി കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് അവൾ എന്റെ ഭാര്യ. അവൻ അങ്ങനെയെങ്കിൽ ഇപ്പോഴും നിനക്കവൾ സ്വന്തമായില്ലെന്നർത്ഥം. അവളെ സ്വന്തമാക്കാൻ നീ ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും ഞാൻ ഇല്ലാതാക്കും. ലക്ഷ്മി എനിക്കുള്ളതാണെന്ന് ഞാൻ എപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞതാ. അതാരെ കൊണ്ട് തടുക്കാൻ കഴിയില്ല. ചേട്ടാ, 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 ചേട്ടൻ എന്നോട് സംസാരിച്ചാ ചേട്ടന്റെ മോൻ വഴക്കു പറയോ? അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, അതാ ഞാൻ പോകുന്നത്. ചേട്ടനെ മദ്യപിക്കാൻ സമയമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കാൻ ചേട്ടന് ഒരു നിമിഷം പോലും തരാനില്ലെന്നാണോ? ഞാൻ കയ്യില് കുപ്പി പിടിക്കുമെന്നല്ലാതെ പിടിവാശി കാണിച്ച് ഒന്നും നേടിയെടുക്കാൻ എനിക്കറിയില്ല. എനിക്കറിയാം ചേട്ടാ, എല്ലാം സാവിത്രി ചേച്ചി നോക്കിക്കോളൂന്ന് വിചാരിച്ചു. പക്ഷെ ചേച്ചിയെ കാണാതായത് മുതല് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയത് നമ്മളല്ല, എന്റെ മരുമകൻ ഗൗതമ. അവനൊരു പുരുഷൻ മാത്രമല്ല, ഭഗവാനാണെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കും. അതിനെ എതിർക്കാനും പറ്റില്ല. പക്ഷെ അവൻ മനസ്സിൽ പെട്ടെന്നുണ്ടായ ദേഷ്യം കൊണ്ട് രക്തബന്ധം മറന്ന് പ്രവർത്തിക്കാൻ പാടില്ലെന്ന് വെച്ചാ ഞാനിത് പറയുന്നത്. അവന്റെ ദേഷ്യത്തിന് വലിയ അർത്ഥമുണ്ട് ഗീതേ. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. നടന്നത് എന്തായാലും നടന്നു കഴിഞ്ഞു. ഇനി നടക്കേണ്ട ചടങ്ങുകളെല്ലാം നടന്നല്ലേ തീരൂ. ആചാരമോ? ശ്രീദേവി എന്റെ മരുമകളായി എന്റെ വീട്ടിലുണ്ട്. പക്ഷേ എന്റെ മകന്റെ ഭാര്യയായി അവന്റെ റൂമിലുണ്ടാവണം. അബദ്ധത്തിൽ കല്യാണം കഴിച്ചവൻ എല്ലാത്തിലും അവൻ നിർബന്ധം കാണിക്കും. എന്റെ കല്യാണവും ചേട്ടൻ അങ്ങനെ തന്നെയല്ലേ നടത്തിയത്? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടും അയാളെ കൊണ്ടെന്നെ കല്യാണം കഴിപ്പിച്ചു. ഇത്രയും വർഷമായി അയാളുടെ അന്യായങ്ങൾക്കിരയായി കൊണ്ടിരിക്കുന്നു. ചേട്ടൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടില്ല.
ഒരാശ്രയത്തിനായി ചേട്ടന്റെ അടുത്ത് വന്നിട്ടുമില്ല. ഞാൻ എന്നെ തന്നെ നോക്കുന്നില്ല ഗീതേ. നീ എപ്പോ വന്നാലും നിനക്ക് ഒരുവിലുള്ള ചോറ് പോലും തരാൻ കഴിയാത്ത പാപിയാണ് മോളെ ഞാൻ. ഞാൻ കഴിവില്ലാത്തവന്. നീ എന്നെ വിശ്വസിച്ചിട്ടും ഒരു പ്രയോജനമില്ല. ചേട്ടൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി ചേട്ടൻ പ്രവർത്തിക്കേണ്ട സമയമാണ്. എന്താ അത്? ശ്രീദേവിക്ക് താലി മാറ്റി കെട്ടുന്ന ചടങ്ങ് നടക്കണം. കല്യാണം കഴിഞ്ഞ് 16 ദിവസമായി. ആ ചടങ്ങിന് നിങ്ങൾ എല്ലാവരും വരണം. നിന്റെ വീട്ടിലേക്ക് ഞാൻ വന്നാൽ നിന്റെ ഭർത്താവ് വെറുതെ ഇരിക്കില്ല ഗീതേ. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ മകനെ കൂടി കൂട്ടിക്കൊണ്ടുവരാൻ കഴിയില്ല. ദൈവം വിചാരിച്ചിട്ട് നടക്കാത്തത് എന്നെ കൊണ്ടെങ്ങനെ കഴിയും? നടക്കാത്ത കാര്യമാ നീ ഇപ്പൊ പറയുന്നത്. വെറും ആഗ്രഹം. ചേട്ടാ, ചടങ്ങ് വീട്ടിൽ വെച്ച് വേണ്ട, ക്ഷേത്രത്തിൽ വെച്ച് നടത്താം.